നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മെഡിക്കൽ പരസ്യങ്ങൾ നിയന്ത്രിക്കാനുള്ള തീരുമാനമായി ആരോഗ്യ മന്ത്രാലയം. നിരത്തുകളിലും സോഷ്യൽ മീഡിയയിലും വരുന്ന പരസ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹമദ് അൽ അദാബി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മെഡിക്കൽ സൗകര്യങ്ങളെ കുറിച്ച് അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തോ തുക പ്രഖ്യാപിക്കാൻ പ്രാക്ടീസർമാർക്ക് മെഡിക്കൽ സൗകര്യങ്ങളുടെ ഉടമകൾക്കും അനുവാദമില്ലെന്നും ആരോഗ്യമന്ത്രിയുടെ ഉത്തരവിൽ പറയുന്നു. സ്വകാര്യ മെഡിക്കൽ മേഖലയിലെ ക്ലിനിക്കുകൾ, മെഡിക്കൽ സെന്ററുകൾ, ആശുപത്രികൾ എന്നിവയുടെ മെഡിക്കൽ പരസ്യങ്ങൾ നിരീക്ഷിച്ച പൊതുമര്യാദകൾ ലംഘിക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അൽസറേത്ത് സീസൺ മാർച്ച് പകുതിയോടെ ആരംഭിക്കുമെന്ന് കുവൈറ്റ് അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ തലവനും കാലാവസ്ഥാ വിദഗ്ധനുമായ ആദൽ അൽ സദൂൻ അറിയിച്ചു. ഈ സമയത്ത് പൊടിക്കാറ്റിനും ദ്രുത മഴയ്ക്കും സാധ്യതയുണ്ട്. മെയ് 15 വരെ നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മാർച്ച് 16 രാവും പകലും ഒരേ ദൈർഘ്യമായിരിക്കുമെന്ന് കുവൈറ്റ് ജ്യോതിശാസ്ത്രജ്ഞനും അസ്ട്രോണമിക്കൽ സൊസൈറ്റി മേധാവിയുമായ ആദൽ അൽ സദൂൻ അറിയിച്ചു. ഈ ദിനം ഒരേ അക്ഷാംശത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായിരിക്കും. സൂര്യൻ രാവിലെ 5:57 ഉദിക്കുകയും വൈകുന്നേരം 5:57 അസ്തമിക്കുകയും ചെയ്യുന്നു. പകലിന്റെ ദൈർഘ്യം 12 മണിക്കൂറും രാത്രിയുടെ ദൈർഘ്യം 12 മണിക്കൂറും ആയിരിക്കുമെന്നും അൽ സദൂൻ കൂട്ടിച്ചേർത്തു. ഉപകരണങ്ങൾ, സ്പെയർ പാർട്സ്, തുറസായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ എന്നിവ മോഷ്ടിക്കുന്ന 3-അംഗ സംഘത്തെ ഹവല്ലി ഗവൺമെന്റിലെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിലെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തതായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി മീഡിയയുടെ പ്രസ്താവനയിൽ അറിയിച്ചു. പിടിയിലായവർ ഒന്നിലധികം മേഖലയിൽ നിരവധി മോഷണങ്ങൾ നടത്തിയതായി സമ്മതിച്ചു. അന്വേഷണത്തിൽ ഇവർക്കെതിരെ 8 കേസുകൾ കണ്ടെത്തി. പ്രതികൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തു. കുവൈറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. ഡൽഹിയിൽ നിന്ന് T1 ടെർമിനലിൽ 280 കഷണങ്ങൾ ഹാഷിഷുമായി എത്തിയ യാത്രക്കാരനെയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. പ്രതിയെയും ഇയാളിൽ നിന്ന് കണ്ടെടുത്ത മയക്കുമരുന്നും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കോഹോൾ കൺട്രോൾ റൂമിന് കൈമാറി. കുവൈറ്റിൽ ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടി പ്രവാസി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതരമായ പരിക്കോടെ പ്രവാസിയെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇയാൾ വാഹനത്തിൽ നിന്ന് ചാടുന്ന ദൃശ്യങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. കുവൈറ്റ് പോലീസാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുവൈറ്റിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോയ പ്രവാസി മലയാളി നഴ്സ് വാഹനാപകടത്തിൽ മരിച്ചു. കോട്ടയം തൃക്കോടിത്താനം സ്വദേശി ജസ്റ്റി റോസ് ആന്റണിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കുവൈറ്റ് ജാബർ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്. ഭർത്താവ് ജസിൻ, മക്കൾ ജൊവാൻ, ജൊവാന, സഹോദരി പ്രിയമോളം കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ സർക്കാർ ഏജൻസികൾക്ക് സിവിൽ സർവീസ് കമ്മീഷൻ ഫ്ലെക്സിബിൾ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. റമദാൻ സമയങ്ങളിൽ പ്രവൃത്തി സമയം 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. ഓരോ വകുപ്പിനും രാവിലെ 9:45 മുതൽ 2:15 വരെ അല്ലെങ്കിൽ 10:15 മുതൽ 2:45 വരെ അതുമല്ലെങ്കിൽ 10:45 മുതൽ 3:15 വരെ എന്നിങ്ങനെ ജോലി സമയം തിരഞ്ഞെടുക്കാം. ഓരോ സർക്കാർ ഏജൻസികൾക്കും ജോലിയുടെ സാഹചര്യവും സ്വഭാവവും അനുസരിച്ച് മുകളിലുള്ള സ്ലോട്ടുകളിൽ നിന്ന് ഔദ്യോഗിക പ്രവൃത്തി സമയം തിരഞ്ഞെടുക്കാമെന്ന് അറിയിച്ചു. രാജ്യത്തിന്റെ ആദ്യ ഉപഗ്രഹമായ കുവൈറ്റ് സാറ്റ് വന്ന പ്രഭ്രമണത്തിൽ സുസ്ഥിരമായ നിലയിലാണെന്നും നാവിഗേഷൻ സംവിധാനങ്ങൾ ഫലപ്രദമാണെന്നും ശാസ്ത്രരംഗത്തെ വിദഗ്ധർ അറിയിച്ചു. കുവൈറ്റിന്റെ ചിത്രങ്ങൾ എടുക്കാൻ ക്യാമറ സംവിധാനങ്ങളുമായി ആശയവിനിമയം നടത്തുകയാണ്. ഉപഗ്രഹത്തിന്റെ പ്രാരംഭ സിഗ്നൽ ലഭിച്ച ശേഷം കടുപ്പിച്ചിട്ടുള്ള എല്ലാ 5 സിസ്റ്റങ്ങളും പ്രവർത്തനവും സുരക്ഷയും പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ശേഖരിക്കുന്ന മാലിന്യം മോഷ്ടിക്കുകയും തരംതിരിക്കുകയും പിന്നീട് വിൽക്കുകയും ചെയ്യുന്ന കരിഞ്ഞന്ത ഇടപാടുകാർക്ക് വൻ തിരിച്ചടി. ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ അഹമ്മദ് അൽ മൻസൂഫിയുടെ നിർദ്ദേശപ്രകാരമാണ് കടുത്ത നടപടി. ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് വൻ ശൃംഖലയിൽ ഉൾപ്പെടുത്തവരെ പിടികൂടാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചു. ഏഷ്യൻ പ്രവാസികളുടെ നേതൃത്വത്തിലാണ് മാലിന്യം മോഷ്ടിക്കുകയും വിൽക്കുകയും ചെയ്തതെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഗവർണറേറ്റ് ബ്രാഞ്ചുകളിൽ ജോലി ചെയ്യുന്ന ഒരു സ്വദേശി പൗരനാണ് ഇതിനു പിന്നിലുള്ളത്. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് നടപടി വന്നത്. മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ടർമാർ നടത്തിയ ഇടപെടലിലാണ് നിയമലംഘകർ അറസ്റ്റിലായത്. ഇവരുടെ ഫോണുകൾ പരിശോധിച്ചപ്പോൾ മുനിസിപ്പാലിറ്റി ജീവനക്കാരുമായുള്ള ബന്ധവും കണ്ടെത്താനായി. അറസ്റ്റിലായ തൊഴിലാളികൾ പ്രതിമാസം ലഭിച്ച തുകയും നേതൃത്വം നൽകിയവരുടെ പേരുകളും വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ/ഡി 600 പെൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ/ഡി 900 പെൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266.96 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.